വെൽക്കം ബാക്ക് ടു ദി ഹംഗർ ട്രാവലർ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കരിമീൻ പൊള്ളിച്ചതാണ്. അപ്പോൾ ഞാനിവിടെ കരിമീൻ നന്നാക്കിയിട്ട് 5 കരിമീൻ എടുത്തിട്ടുണ്ട്. ഈ 5 കരിമീനും നന്നാക്കി ഉപ്പും മഞ്ഞളും മാത്രം പുരട്ടി വെച്ചിരിക്കുകയാണ്. അത് നന്നാക്കിയ ഉടനെ തന്നെ പുരട്ടി വെക്കണം, കാരണം പെട്ടെന്ന് തന്നെ കേടാവുന്ന ഒരു മീനാണ് കായൽ മീനുകളൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നാക്കി ഉപ്പും മഞ്ഞളും പുരട്ടി വെച്ചിരിക്കുകയാണ്. അപ്പം ഇനി ആദ്യം തന്നെ നമുക്കതിൻ്റെ മസാല ഉണ്ടാക്കാം. ആദ്യം തന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 6 സബോള നമ്മളിതുപോലെ നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ നല്ലോണം മസാല വേണം, കാരണം 2 ഭാഗവും മീനിൻ്റെ മുരിഞ്ഞ് പൊതിഞ്ഞ് വരുന്ന രീതിയിലാണ് നമ്മളിത് വെക്കേണ്ടത്. അപ്പം അതിന് ആവശ്യമായിട്ടുള്ള സബോളയും തക്കാളിയൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് 6 സബോള ഞാനിവിടെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് വഴന്ന് കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ഇനി വഴന്ന് വരണം. സബോള കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചതച്ചതും രണ്ട് ഈക്വലായിട്ടാണ് ചേർത്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഒപ്പം തന്നെ 2 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. ഇനിയിത് നല്ലോണം വഴന്ന് വരട്ടെ. അപ്പം ഇതാ സബോളയൊക്കെ ഒരു ചെറിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. 1.5 സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറണം. അതിന് വേണ്ടിയിട്ട് 30 സെക്കൻഡോളം ഇതൊന്ന് വാട്ടിയെടുക്കണം. പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ 4 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇനി ചേർക്കുന്നത് 3 കൊടംപുളിയാണ്. ഇതൊന്ന് നമുക്ക് പിച്ചി ചീന്തിയിട്ടിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഓൾറെഡി മീനിൽ മഞ്ഞളും ഉപ്പും നമ്മൾ പരത്തി വെച്ചിട്ടുണ്ട്. അപ്പം ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തക്കാളിയും സബോളയും കൊടംപുളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് 2 ടേബിൾ സ്പൂണോളം തേങ്ങാപ്പാല്. തേങ്ങാപ്പാല് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒന്ന് വറ്റി വരണം. വറ്റി വന്ന ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം ഇതാ വറ്റി വന്നിട്ടുണ്ട്, എല്ലാം നന്നായി വെന്ത് കുറുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മൾ പൊള്ളിക്കാനുള്ള വാഴയില ഒന്ന് വാട്ടിയെടുക്കണം. ഇത് ഈ ഗ്യാസിൻ്റെ തീയിൽ ഇങ്ങനെ കാണിച്ചിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ പോകുന്നത് വരെ 2 ഭാഗവും നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. എല്ലയൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ പൊതിഞ്ഞെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് മസാല ഇങ്ങനെ നിരത്തി വയ്ക്കുക. അതിനുശേഷം മീൻ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വീണ്ടും കുറച്ച് മസാല അതിൻ്റെ മുകളിൽ പറ്റാം. ഇനി നമുക്കിത് മടക്കിയിട്ട് കെട്ടാം. അപ്പം നമ്മളെല്ലാം കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കുകയാണ്. അത് അടി പുകയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓയിൽ ഒഴിക്കുന്നത്. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കും. ചെറു തീയിലിട്ടിട്ട് ഇത് ആദ്യം ഏകദേശം 10 to 15 മിനിറ്റ് ഒരു സൈഡ് നമ്മൾ വേവിക്കണം. എന്നാലേ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുള്ളൂ. അപ്പം ഞാനിവിടെ പാനിൽ 3 എണ്ണമാണ് വെച്ചിരിക്കുന്നത്, കാരണം 5 എണ്ണം ഇതിനകത്ത് കൊള്ളില്ല. അതുകൊണ്ട് ഒരു പാനിൽ 3 എണ്ണം മറ്റേ പാനിൽ 2 എണ്ണമായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം ഇത് പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കവർ ചെയ്ത് വെക്കുകയാണിത്. കളറൊന്ന് മാറിയിട്ടുണ്ട്, അതായത് ഇത് ഉള്ളിലേക്കൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പം ഇത് മറിച്ചിട്ടിട്ട് വീണ്ടും 10 മിനിറ്റ് നേരം. ഇപ്പം ഞാൻ ശരിക്കും 15 മിനിറ്റിന് ശേഷമാണ് കേട്ടോ മറിച്ചിട്ടത്. ഇത് നമുക്കിനി മറുഭാഗം കൂടെ ഒന്ന് വെന്ത് വരാനായിട്ട് 10 മിനിറ്റ് വെക്കാം. ഇതാ നമ്മളുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 15 മിനിറ്റ് അപ്പുറത്തെ സൈഡ് ഞാൻ വേവിച്ചിട്ടുണ്ട്, കാരണം നേരത്തെ എടുത്ത് 15 മിനിറ്റ് എടുത്തല്ലോ ഇവിടെ ഇങ്ങനെ ഈ
നന്നായിട്ട് ഈ വാഴയുടെ കളറ് നിങ്ങൾക്ക് കാണാലോ, ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരും. അതാണ് നമ്മളുടെ കണക്കെട്ടോ. ചെറുതീയിലിട്ടിട്ട് വാഴയുടെ കളറ് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിൽ വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. രണ്ട് സൈഡും ആവണം. അപ്പോൾ അരമണിക്കൂർ ടോട്ടൽ എടുത്തിട്ടുണ്ട്, 15 മിനിറ്റ് ഈ സൈഡ്. അപ്പം ഞാൻ ഈ തീ ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം, ഒരുപാട് ചൂടാറില്ല, അതൊന്ന് തുറക്കാൻ പറ്റുന്ന പാകത്തിലുള്ള ചൂടാവുമ്പോൾ തുറന്ന് കാണിക്കാം.